Welcome back to my channel, Melvin Vlog. ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ നേരെ ചെമ്പരത്തി ജ്യൂസാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നേരെ നമുക്ക് വീട്ടിലോട്ട് പോയാലോ. നമ്മളിപ്പം ചെമ്പരത്തി ജ്യൂസിന് ആവശ്യമുള്ള സാധനം കുറച്ച് വെള്ളം ചൂടാക്കണം. നിങ്ങളുടെ പരുവത്തിനുള്ള വെള്ളമാണ് നമ്മൾ ചൂടാക്കേണ്ടത്. പിന്നെ നാല് നാരങ്ങയും വേണം, പിന്നെ പഞ്ചസാരയും വേണം. ഇത്ര മാത്രം മതി നമുക്ക് ഈ ചെമ്പരത്തി ജ്യൂസ് തയ്യാറാക്കാൻ. അപ്പോൾ നേരെ നമുക്ക് വീട്ടിലോട്ട് പോയാലോ. ഗ്യാസ് നമ്മളൊരു കാര്യം പറയാൻ മറന്നുപോയി. നിങ്ങളുടെ ആവശ്യത്തിനുള്ള വെള്ളവും പിന്നെ നാരങ്ങയും ഇതെടുത്താൽ മതി. ഇപ്പം ഞങ്ങളുടെ ആവശ്യത്തിന് എൻ്റെ ആവശ്യത്തിനാണ് ഞാൻ നാല് നാരങ്ങയും പിന്നെ ഇത്രയും വെള്ളവും എടുത്തേക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ആവശ്യത്തിന് അഞ്ച് കപ്പ് വെള്ളമോ ഒരു നാരങ്ങയോ പിന്നെ എട്ട് ആറ് ചെമ്പരത്തിയോ എത്ര എടുത്താൽ മതി. ഓക്കെ, നമുക്ക് വീട്ടിലോട്ട് പോവാം. നമ്മുടെ വെള്ളം ഇനി നന്നായിട്ട് കൊമള പൊങ്ങി പൊങ്ങി വരണം. ഇതിപ്പോൾ ചെറുതായിട്ടാണ് വന്നുകൊണ്ടിരിക്കുന്നത്. നന്നായിട്ട് പൊങ്ങി പൊങ്ങി വരണം. ഗൈസ് നമ്മുടെ ചൂടുവെള്ളം ഇപ്പോൾ തിളച്ചത് കണ്ട് പറഞ്ഞു. അപ്പോൾ നമുക്കിനി ചെമ്പരത്തി ഓരോരോ ഏതളുകളായിട്ടിടാം. ഇതിപ്പം നല്ല തിളച്ച വെള്ളത്തിൽ ഇതല്ല, കാരണം ഈ ചെമ്പരത്തിയിൽ അയൺ ഉണ്ട്. ആ അയൺ ചിലപ്പോൾ പോകാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ നമ്മൾ കുറച്ച് ആറിയ ടൈപ്പിലാണ് ഈ ചെമ്പരത്തി ഇടുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ആറിയിട്ടുണ്ട്, നമുക്ക് ഇടാം. അപ്പോൾ ഓരോ നേരമാണ് നീ വെച്ചു കൊടുത്താൽ മതി, അങ്ങ് അളകി തുണപ്പിക്കുള്ളൂ. നമ്മളിപ്പോൾ ചെമ്പരത്തി എല്ലാം ഇട്ടിട്ടുണ്ട്. നമുക്ക് നിങ്ങളുടെ ആവശ്യത്തിന് നിങ്ങൾ ഇട്ടാൽ മതി. ഇപ്പം ഞാൻ എൻ്റെ ആവശ്യത്തിന് കുറേ ഇട്ടിട്ടുണ്ട്. ഒരു 30 മേലിലൊക്കെ പോയിട്ടുണ്ട് ഇപ്പം ഞാൻ ഇട്ടത്. ഇപ്പോൾ ഞാൻ ഇറക്കി കൊടുത്തപ്പോൾ കുറച്ച് ചോരയുടെ ഒരു കളറായിട്ടുണ്ട്, കണ്ട കറുത്ത ഒരു കളറായിട്ടുണ്ട്. ഒന്ന് എടുത്തു നോക്കുമ്പം ഒരു ചെറിയൊരു കളർ മാറ്റം വന്നിട്ടുണ്ട്. ഇനി നാരങ്ങയും കൂടെ ഇടുമ്പോൾ അതിൻ്റെ ഒരു കളർ നന്നായിട്ടാകുമെന്നാണ് പറയുന്നത്. ഗൈസ് നമ്മൾ എല്ലാം പിഴിഞ്ഞ് ഇതാക്കിയിട്ടുണ്ട്. നാരങ്ങ നിട്ടില്ല. നമ്മളിനി ഇതെല്ലാം ഈ ചെമ്പരത്തിയുടെ ഇതെല്ലാം മാറ്റുവാണ്, ഈ ഇലയും ഇതെല്ലാം. എന്നിട്ട് നമുക്ക് നാരങ്ങ കഴിക്കണം. അപ്പോൾ നമുക്കിതെല്ലാം മാറ്റിയിട്ട് കാണാം കേട്ടോ. ഗ്യാസ് നമ്മളിപ്പോൾ ആ ചെമ്പരത്തിയുടെ ഇലയെല്ലാം മാറ്റിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിപ്പോൾ നല്ലൊരു കളർ കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് ഒന്ന് ആറാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം. അതിന് വേണ്ടി ഒന്ന് ഇറക്കി കൊടുക്കണം. ഗ്യാസ് നമ്മളിപ്പോൾ മുമ്പത്തെ വെള്ളം ഇപ്പോൾ തണുത്തിട്ടുണ്ട്. നമ്മൾ ഒരു നാരങ്ങ പിഴിഞ്ഞേ ഉള്ളൂ. ആ കളറൊന്ന് മാറിയാണ്ട് ഇപ്പോൾ കട്ട ചോരയുടെ കളർ ആയതുകൊണ്ട് ഇനി രണ്ട് നാരങ്ങൾ പിഴിയണം. ഇനി അതുകൊണ്ട് പിഴിഞ്ഞിട്ടിരിക്കണം. ഗ്യാസ് നമ്മളിപ്പോൾ നാരങ്ങ ഒഴിച്ചു. ഇനി നമുക്ക് കുറച്ച് പഞ്ചസാര ഇടാം. നിങ്ങളുടെ അളവിൽ മധുരം കിട്ടുന്ന വരെ ഇട്ടോ. ഞങ്ങളിപ്പം 3 സ്പൂണായി, നാല് സ്പൂൺ ഞങ്ങൾ ഇട്ടിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. അപ്പം പഞ്ചസാരയുടെ മധുരം കിട്ടുന്നിടം വരെ നമ്മളൊന്ന് ഇളക്കി കൊടുക്കണം. നമ്മൾ നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം. ഗ്യാസ് പിന്നെ ഇത് ജ്യൂസ് കുടിക്കാൻ ഉള്ളവർക്ക് ജ്യൂസായിട്ട് കുടിക്കുക. പിന്നെ ഫ്രീസറിൽ വെച്ച് ഐസായിട്ട് നിങ്ങൾക്ക് ചൂട് കാലത്തൊക്കെ ഇത് കുടിക്കാൻ തന്നെയാണ്. കുടിക്കുന്നില്ല, വായു വെച്ചോണ്ടിരിക്കാം. ഗ്യാസ് നമ്മൾ ഇതിൻ്റെ പരിപാടി എല്ലാം കഴിഞ്ഞിരിക്കുന്നു. നമ്മളിതിൻ്റെ പരിപാടി എല്ലാം കഴിഞ്ഞോ, ഇനി നമുക്ക് അതൊന്ന് സെർവ് ചെയ്യണം. ഗ്യാസ് നമ്മുടെ ചെമ്പരത്തി ജ്യൂസ് ഇത് റെഡി ആയിരിക്കുന്നു. ഇനി നമുക്കൊരു കുടിച്ചു നോക്കണം. ആദ്യമേ കുടിക്കുന്ന ആൾ ഇതേണ്ട ഇരിക്കുന്നു. എന്നാടാ കുടിച്ച് നോക്കടാ, ഇത് നിന്റെ അഭിപ്രായം പറ. നിന്റെ അഭിപ്രായം പറഞ്ഞു, കൊള്ളാന്ന് പറ എങ്ങനെയാ പൂസേ? കൊള്ളാം കൊള്ളാന്ന് പറ. കൊള്ളാവോ? ഇഷ്ടപ്പെട്ടു. സൗണ്ട് കൊള്ളാന്നാണ് കേട്ടോ. കുഴപ്പമില്ല, നല്ല രുചിയുണ്ട്. നിങ്ങൾ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇനി ബാക്കിയുള്ളവർക്കെല്ലാം കൊടുക്കണം. അത്ര അതുകൊണ്ട് ചേച്ചിക്ക് കൊടുക്കുന്നു. ആ ചേച്ചിക്ക്, ആ ചേച്ചി കൊണ്ടു കുടിക്കും. ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടോ? പറ ഇഷ്ടപ്പെട്ടോ എന്ന് പറ. ഇഷ്ടപ്പെട്ടെന്ന് പറ. ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഗായ്സ് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ ഒരു ചെറിയ വീഡിയോ ആയിരുന്നു, ഒരു ജ്യൂസിൻ്റെ വീഡിയോ ആയിരുന്നു. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ വേണ്ടിയാണ്. നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, പിന്നെ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് തൊട്ട് പ്രത്യേക ബെല്ലൈക്കൻ പിടിച്ച് എനേബിൾ ചെയ്യണമെങ്കിൽ ഞാനിന്ന് നല്ല നല്ല വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. പിന്നെ കമൻറ്റ് ഇടുക. അടുത്ത വീഡിയോ ഇറ്റ്സ് മീ മെൽവിൻ സൈനിങ് ഓഫ്.